കേരളത്തിൽ ഇപ്പോൾ മഴ തിമിർത്ത് പെയ്യുകയാണ്. മഴയ്ക്ക് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന ചുട്ടുപൊളുന്ന വേനൽക്കാലം നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. മഴ പെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വരൾച്ച, ജലക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് മഴയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. ജലമില്ലാത്ത കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണല്ലേ. തപസ് ചെയ്തും പാട്ടുപാടിയുമൊക്കെ മഴ പെയ്യിപ്പിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ തവളകളുടെ കല്യാണത്തിലൂടെ മഴ പെയ്യിപ്പിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു കഥയൊന്നുമല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അസമിലെ ഒരു വിചിത്രമായ ആചാരമാണ് വേഗുളിർ ബിയ. അസമീസ് ഭാഷയിൽ വേഗുളി എന്നാൽ തവളയെന്നും ബിയ എന്നാൽ കല്യാണം എന്നുമാണ് അർത്ഥമാക്കുന്നത്. വേഗുളിർ ബിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തവളക്കല്യാണം എന്നാണ്. ഈ ഒരു ആചാരം അരങ്ങേറുന്നത് വേനൽക്കാലത്താണ്. നമുക്കിത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും തവളകളെ കല്യാണം കഴിപ്പിച്ചാൽ മഴ ലഭിക്കുമെന്നാണ് അസാമീസ് ജനതയുടെ വിശ്വാസം. അസമിൽ ഈ ചടങ്ങുകൾക്ക് ആഴത്തിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യവുമുണ്ടത്രേ. തവളക്കല്യാണം നടത്തുന്നത് വേനൽ ചൂട് കുറയ്ക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. അസമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തവളക്കല്യാണം നടത്താറുണ്ട്. ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിലാണ് പെൺതവളയെ ആൺതവളയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. മഴ ലഭിക്കാൻ കർഷകരും ഈ ചടങ്ങ് നടത്താറുണ്ടത്രേ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലും തവളക്കല്യാണം എന്ന ആചാരം നിലനിൽക്കുന്നുണ്ട്. കർണാടകയിലും സമാനമായ ചടങ്ങ് നടന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ചടങ്ങ് എന്ന് നോക്കാം. ചടങ്ങിന്റെ ഭാഗമായി പ്രദേശത്തെ പുരുഷന്മാർ അത് രാവിലെ തന്നെ തവളകളെ പിടിക്കാൻ പോകുമത്രേ. പിടിച്ച തവളകളിൽ നിന്ന് ആൺ പെൺ തവളകളെ തിരഞ്ഞെടുക്കും. അതിനുശേഷം അവയെ വ്യത്യസ്ത വീടുകളിലേക്ക് കൊണ്ടുപോകും. മനുഷ്യരുടെ വിവാഹത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് തവളക്കല്യാണവും നടത്തുന്നത്. അതിന്റെ ഭാഗമായി വധൂവരന്മാരായ തവളകളെ ഒരുക്കുക എന്നൊരു ചടങ്ങുമുണ്ട്. സാധാരണ മനുഷ്യരുടെ വിവാഹ ചടങ്ങുകളിൽ, പ്രത്യേകിച്ച് ഹിന്ദുമതം പിന്തുടരുന്നവരുടെ വിവാഹത്തിന്, വരന്റെ വീട്ടിൽ നിന്നാണ് വധുവിന് വിവാഹത്തിനായുള്ള വസ്ത്രങ്ങളും മറ്റും കൊണ്ടുവരുന്നത്. ഇതേ ചടങ്ങ് തന്നെയാണ് ഇവിടെയും. ആൺതവളയെ കൊണ്ടുപോയ വീട്ടുകാർ വധുവായി പെൺതവളയെ കൊണ്ടുപോയ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായി പോകുമത്രേ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഹൽദിയുമുണ്ട്. ഹൽദി ചടങ്ങിനായി ഗ്രാമത്തിലെ സ്ത്രീകൾ നദിയിൽ നിന്നും കുളങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളവുമായി എത്തുമത്രേ. ചടങ്ങിനിടെ അസമിൽ വിവാഹവേദിയിൽ പാടുന്ന ബിയോനാം എന്ന ഗാനവും ഇവർ ആലപിക്കും. വിവാഹത്തിനായുള്ള മണ്ഡപം ഒരുക്കുന്നതും അതിഥികൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതും പ്രദേശത്തെ യുവാക്കളാണ്. വരൻ എത്തുന്നതോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും. വിവാഹത്തിനെത്തുന്ന അതിഥികൾക്ക് ഭക്ഷണവും മധുരപലഹാരങ്ങളും നൽകും. ചില അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ചും വിവാഹ മണ്ഡപങ്ങളിൽ വെച്ചും തവളക്കല്യാണം നടത്താറുണ്ടത്രേ. ചിലർ വിവാഹ ചടങ്ങ് നടത്താനായി തങ്ങളുടെ പൂന്തോട്ടവും വയലും വരെ നൽകാറുണ്ട്. അതേസമയം എല്ലാ വർഷവും മഴ പെയ്യുന്ന സംസ്ഥാനമാണ് അസം. എന്നാൽ ഈ വർഷം അസാമിൽ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. ഇത്തവണ അസാമിൽ വേണ്ടത്ര മഴ പെയ്തിട്ടില്ല, ചൂടും കൂടിയിട്ടുണ്ട്. വേനൽ ചൂട് കടുത്തതോടെ മഴ പെയ്യാനുള്ള പ്രാർത്ഥനയിലാണ് അസാമിലെ ജനങ്ങൾ. അതിനായാണ് ഇവർ തവളക്കല്യാണം നടത്തുന്നത്. ഈ ഒരു ചടങ്ങിന് ശേഷം 2 ദിവസം കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. ചടങ്ങുകൾ പൂർത്തിയായ ശേഷം തവളകളെ അടുത്തുള്ള കുളത്തിൽ തുറന്നുവിടുകയും ചെയ്യും. ഒരുപക്ഷെ ജലക്ഷാമം അവരെ അതികഠിനമായി ബാധിച്ചതിനാലാകാം ഇവർ ഇത്തരം ചടങ്ങുകളിൽ വിശ്വസിക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും.